subscribe now and press the bell icon. Never miss an update. കാട്ടളന്മാരും നവോത്ഥാനവും, ഫ്രാങ്കോ ലൂയിസ്. ദൈവത്തിന്റെ സ്വന്തം നാടായിരുന്നു, പക്ഷേ ഇപ്പോഴത് കാട്ടാളന്മാരുടെ നാടാണ്. മനുഷ്യത്വവും സംസ്കാരവും ഇല്ലാത്ത വന്യമൃഗങ്ങൾക്ക് തുല്യം. ഹർത്താലും കല്ലേറും അക്രമണവും കൊലപാതകവുമെല്ലാം നടത്തി സാധാരണ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന അസുരന്മാർ. ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പേരിൽ എന്തെല്ലാം കോലാഹലങ്ങൾ! വിശ്വാസത്തിനും ആചാരത്തിനുമിടയിൽ ഉൾപ്പെടുന്ന സംഘർഷം, കല്ലേറ്, ആൾക്കൂട്ട ആക്രമണങ്ങൾ, കൊലപാതകം, വോട്ട് ബാങ്ക് മുതലെടുപ്പിന് രാഷ്ട്രീയ പാർട്ടികളുടെ മത്സരം, മതപരമായ ധ്രുവീകരണം, അതിനെല്ലാം ഇടയിലാണ് നവോത്ഥാന ചർച്ച. ദുരാചാരങ്ങളെയും ദുഷിച്ച സംസ്കാരങ്ങളെയും ദുഷ്പ്രമാണത്തെയും ആട്ടിപ്പുറത്താക്കിയ നാടാണിത്. ആ ഐതിഹാസിക മുന്നേറ്റമാണ് നവോത്ഥാനം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? തങ്ങളും തങ്ങളുടെ നേതാക്കളുമാണെന്ന് ഓരോ സമുദായവും വിളിച്ചു കൂവുന്നതിൽ അത്ഭുതമില്ല. എന്നാൽ സർക്കാരും അത് ഏറ്റുകൂവിയാലോ? ചരിത്രത്തെ തമസ്കരിക്കുന്നതിന് തുല്യമാണിത്. നേരത്തെ തന്നെ വളച്ചൊടിച്ച് വ്യക്തമാക്കപ്പെട്ട ചരിത്രമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. ആ വളച്ചൊടിക്കലിനും സർക്കാരും ചരിത്രകാരന്മാരുമെല്ലാം പ്രതികളാണ്. മാറുമറച്ചാൽ ചാട്ടവാറടി. പഴയ ചരിത്രം നമുക്ക് വിസ്മരിക്കാനാവില്ല. പുതിയ തലമുറയും അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്ത്രീകൾക്കും കീഴാളക്കാർക്കും മാറുമറയ്ക്കാനോ വിദ്യാഭ്യാസത്തിനോ അവകാശമില്ലായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അവർണർക്ക് വസ്ത്രവും വിദ്യാഭ്യാസവും ക്ഷേത്ര ദർശനവും നിഷിദ്ധമായിരുന്ന കാലം. പന്തിയിലിരിക്കാനും റോഡിലൂടെ നടക്കാനും അവകാശമില്ല. സംബന്ധ സംസ്കാരവും വിധവാ പീഡനവും ഐത്തവും തീണ്ടലുമെല്ലാം സഹിച്ചു കഴിഞ്ഞ ഒരു കാലം. സവർണർക്ക് മാത്രമായിരുന്നു എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും. ജാതി വ്യവസ്ഥയുടെ ജാര സന്തതികളാണവ. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ സൃഷ്ടിച്ചത് സവർണ മാടമ്പി സമുദായ നേതാക്കളാണ്. അവർ അടിച്ചേൽപ്പിച്ച ജാതി ആചാരങ്ങൾ നിയമങ്ങളായി പ്രഖ്യാപിച്ചതും അവർണർ തന്നെ. ആ നിയമങ്ങൾ കടുത്തതും കാടത്തം നിറഞ്ഞതുമായി തീർന്നു. കീഴാളന്മാരെ അടിച്ചമർത്തി ഭരിക്കാനും പണിയെടുപ്പിക്കാനുമാണ് അത്തരം ദുരാചാര നിയമങ്ങൾ നടപ്പിലാക്കിയത്. നവോത്ഥാന മുന്നേറ്റത്തിൽ അതെല്ലാം തൂത്തെറിയപ്പെട്ടു, തിരുത്തപ്പെട്ടു. എങ്ങനെയാണ് നവോത്ഥാനത്തിന് വഴിയൊരുങ്ങിയത്? ചില രാഷ്ട്രീയ കക്ഷികൾ ഇക്കാലത്ത് നടത്തുന്ന ധരണകൾ, ഉപരോധം, ബന്ധുകൾ, ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ, മനുഷ്യ ചങ്ങല, മനുഷ്യ മതിൽ തുടങ്ങിയവയിലൂടെയാണോ നവോത്ഥാനമുണ്ടായത്? അല്ല, വിദ്യാഭ്യാസ വെളിച്ചം. മനുഷ്യന്റെ അധമബുദ്ധിയിലേക്ക് വെളിച്ചം പകർന്നുകൊണ്ടാണ് അത് നേടിയെടുത്തത്. വിദ്യാഭ്യാസവും വിജ്ഞാനവും ശാസ്ത്രബോധവും ഇല്ലാതിരുന്ന സമൂഹത്തിലേക്ക് അത് പകർന്നുകൊണ്ടാണ് ഈ ജനതയുടെ ബുദ്ധിയെ ഉണർത്തിയത്. പിറകെ വളർത്തിക്കൊണ്ടുവന്ന കലയും സംസ്കാരവും പത്രങ്ങൾ ഉൾപ്പെടെയുള്ള ആശയ വിനിമയ സംവിധാനങ്ങളും നവോത്ഥാനത്തിലേക്കുള്ള പാതയൊരുക്കി. സമൂഹത്തിൽ സമത്വബോധവും സ്വതന്ത്ര അഭിവാജ്ഞയും അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധവും തളിരിട്ടു. അങ്ങനെയാണ് മനുഷ്യ മനസ്സിൽ നവോത്ഥാന ചിന്തകൾ ഉണർത്തിയത്. പെട്ടെന്ന് ഒരു നാൾ ചിലർ ചേർന്ന് നടത്തിയ വിപ്ലവമല്ല അത്. തമിഴകത്തു നിന്ന് രൂപം കൊണ്ട സാമൂഹിക വിഭാഗമാണ് മലയാളികൾ. സവർണ ഭാഷയായ സംസ്കൃതത്തിന്റെയും തമിഴിന്റെയും സമ്മർദ്ദത്തിൽ നിന്ന് സ്വതന്ത്രമാകാതെ കാലങ്ങളോളം കുടുങ്ങിക്കിടന്ന ഭാഷയാണ് മലയാളം. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ച തുഞ്ചത്ത് എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവാണെന്ന് വിശേഷിപ്പിക്കുന്നു. വിദ്യാഭ്യാസം വിരലിലെണ്ണാവുന്ന ചിലർക്ക് മാത്രമായി പരിമിതപ്പെട്ട കാലത്താണ് തുഞ്ചത്തെഴുത്തച്ഛന്റെ രചനകൾ. എന്നാൽ ഇക്കാലം മുതലേ ആയിരങ്ങളെ സൗജന്യമായി മലയാളവും ഭാഷാ വ്യാകരണവും പഠിപ്പിക്കാൻ തുടങ്ങിയ ഒരു കൂട്ടരുണ്ടായിരുന്നു. നാട്ടിൽ അക്ഷര വെളിച്ചം പകർന്നവർ. ഗ്രാമാന്തരങ്ങളിലുടനീളം പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. സവർണ മാടമ്പിമാരുടെ ഭീഷണിക്ക് വഴങ്ങാതെ കീഴാളരും പെൺകുട്ടികളും അടക്കമുള്ളവരെ തറ പറ എഴുതിച്ച് മലയാളത്തിലേക്ക് കൈപിടിച്ചു നടത്തി. ആരാണ് അത് ചെയ്തതെന്ന് മറന്നുപോകുന്നത് ശരിയല്ല. ഈ നാടിന് അടിത്തറയിട്ട ആ സേവനം ചെയ്തത് ക്രൈസ്തവരും ക്രൈസ്
ക്രൈസ്തവ മിഷണറിമാരുമായിരുന്നു. അക്ഷരജ്ഞാനവും ശാസ്ത്രീയമായ അറിവുകളും സാഹിത്യ രചനകളുമെല്ലാം അനേകായിരങ്ങളിലേക്ക് പകർന്നു. ഇന്നാട്ടിലെ ജനങ്ങളുടെ ബുദ്ധിയും ചിന്താശേഷിയും ശാസ്ത്ര അവബോധവും ഉണർന്നത് അങ്ങനെയാണ്. ക്രൈസ്തവ ആചാര്യന്മാരായ വൈദികർ വിദേശത്തു നിന്ന് അച്ചടി യന്ത്രങ്ങൾ എത്തിച്ച് പ്രസ്ഥാനം ആരംഭിച്ചത് വിപ്ലവകരമായ മുന്നേറ്റമാണ് സൃഷ്ടിച്ചത്. മലയാളത്തിന്റെ മിഷണറിമാർ ജർമ്മനിയിൽ നിന്ന് വളരെ ചെറുപ്പത്തിൽ കേരളത്തിലെത്തി തമിഴ് സംസ്കൃതം ഭാഷകൾ പഠിച്ച് മലയാളിയെ ചിട്ടപ്പെടുത്താൻ നേതൃത്വം നൽകിയ മഹാരഥനാണ് അർണോസ് പാതിരി. 1681 മുതൽ 1732 വരെ വ്യാകരണം, നിഘണ്ടു എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചും മലയാള ഭാഷയെ എല്ലാവർക്കും പ്രാപ്യമാക്കിയും വിദ്യാഭ്യാസ വിപ്ലവം നയിച്ചവരെ മലയാളിക്ക് ഒരു കാലത്തും വിസ്മരിക്കാനാകില്ല. അവരാണ് ബെഞ്ചമിൻ ബെയ്ലി, 1791 മുതൽ 1871 വരെ. പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാൻ, 1896 മുതൽ 1845 വരെ. ചാവറയച്ചൻ, 1805 മുതൽ 1871 വരെ. ഹെർമണ്ട് ഗുണ്ടർട്ട്, 1814 മുതൽ 1893 വരെ എന്നിവർ. 1806 മൈലാടി എന്ന ഗ്രാമത്തിൽ വില്യം തോബിയാസ് റിങ്കിൾ ടോബ് എന്ന മിഷണറിയാണ് തിരുവിതാംകൂറിൽ ആദ്യ വിദ്യാലയം സ്ഥാപിച്ചത്. പിന്നീട് 1830 മുതൽ വിശുദ്ധ ചാവറയച്ചൻ വിദ്യാഭ്യാസം മുഖ്യ ദൗത്യമാക്കി ഏറ്റെടുത്തു. 1846 മാന്നാനത്ത് സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. വേദഭാഷയെന്ന് വിശേഷിപ്പിച്ചിരുന്ന സംസ്കൃതം നമ്പൂതിരിമാരല്ലാത്തവർ പഠിക്കുന്നത് മഹാ അപരാധമെന്ന് വിശ്വസിച്ചിരുന്ന കാലത്താണ് ഏതു ജാതിക്കാർക്കുമായി ഈ വിദ്യാലയത്തിന്റെ വാതിൽ ചാവറയച്ചൻ തുറന്നിടുന്നത്. ആദ്യ വർഷങ്ങളിൽ സംസ്കൃത അധ്യാപകർ കീഴ്ജാതിക്കാരെ പഠിപ്പിക്കാൻ തയ്യാറായില്ല. ചാവറയച്ചൻ 1864 മാന്നാനത്ത് മലയാളം പള്ളിക്കൂടം ആരംഭിച്ചു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ മേഖലകളിൽ സഞ്ചരിച്ച് പള്ളികൾക്കൊപ്പം പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ വീട്ടു ചെലവിൽ നിന്ന് മിച്ചം പിടിച്ചുണ്ടാക്കിയ പിടിയരിയും പച്ചക്കറി ഇനങ്ങളും സമാഹരിച്ച് വിറ്റുകിട്ടിയ പണം ഉപയോഗിച്ചാണ് നാടുനീളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയത്. അക്കാലത്ത് 160 വിദ്യാലയങ്ങളിലായി ജാതിഭേദമില്ലാതെ ആൺപെൺ വ്യത്യാസമില്ലാതെ ആയിരങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി. നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണവും വസ്ത്രവും സൗജന്യമായി നൽകുന്ന കരുതൽ അക്കാലത്ത് ചാവറയച്ചനാണ് ആരംഭിച്ചത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ക്രൈസ്തവ സമൂഹം മാത്രമാണ് മഹത്തായ സംഭാവനകൾ നൽകിയത്. 1837 സ്ഥാപിതമായ മദ്രാസ് ക്രിസ്ത്യൻ കോളേജ്, 1844 സ്ഥാപിക്കപ്പെട്ട തൃശ്ശിനാപ്പള്ളി സെന്റ് ജോസഫ് കോളേജ് എന്നിവ തെന്നിന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ടു. ഇന്നാട്ടിൽ കോളേജുകൾ ഇല്ലാത്തതിനാൽ അനേകരാണ് അവിടെ പോയി ഉയർന്ന വിദ്യാഭ്യാസം നേടിയത്. കേരളത്തിൽ ക്രൈസ്തവ സമൂഹം സ്ഥാപിച്ച കോളേജുകൾ ഇപ്പോൾ ശതാബ്ദി പിന്നിടുകയാണ്. കോട്ടയം CMS, ചങ്ങനാശ്ശേരി SB, കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ, ആലുവ UC, തൃശൂർ സെന്റ് തോമസ് എന്നീ കോളേജുകൾ. മഹാരഥരായ EMS സി അച്യുതമേനോൻ, ജോസഫ് മുണ്ടശ്ശേരി, CM സ്റ്റീഫൻ, CJ വർക്കി തുടങ്ങിയവരെ വളർത്തിയെടുത്ത കോളേജാണ് തൃശൂർ സെന്റ് തോമസ്. മറ്റു കോളേജുകൾക്കുമുണ്ട് അത്തരം പാരമ്പര്യം. പത്രവും സംസ്കാരവും. മലയാളിക്ക് വിജ്ഞാനം പകരുന്ന വർത്തമാന പത്രം നൽകിയതും ക്രൈസ്തവ സമൂഹമാണ്. 1847 ഹെഡ്മൻ ഗുഡ്ഡർട്ട് തലശ്ശേരിക്കടുത്ത് ഇല്ലിക്കുന്നിൽ നിന്നും ആരംഭിച്ച മലയാള പ്രസിദ്ധീകരണമാണ് രാജ്യ സമാചാരം. 8 പേജുകളിലായി മാസത്തിൽ 100,000 വീതം പ്രസിദ്ധീകരിച്ചിരുന്ന രാജ്യ സമാചാരം മലയാളത്തിലെ ആദ്യത്തെ ആനുകാലിക പത്രമായി വിലയിരുത്തപ്പെടുന്നു. പിന്നീട് 1887 ചാവറയച്ചനും നിധിയിരിക്കൽ മാണിക്കത്തനാരും ചേർന്ന് ആരംഭിച്ച നസ്രാണി ദീപിക ജനങ്ങളെ സത്യസന്ധമായ ലോകവിശേഷങ്ങൾ അറിയിച്ചു.
സമൂഹത്തിന്റെ ആവലാതികൾ രാജാവ് അടക്കമുള്ള അധികാരികൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് അവകാശങ്ങൾ നേടിയെടുത്ത് വിദേശാധിപത്യത്തിനെതിരെ സ്വാതന്ത്ര്യ സമരത്തിന് ജനങ്ങളെ സജ്ജരാക്കി, സാമൂഹിക തിന്മകൾക്കെതിരെ ജന അവബോധം ഉണർത്തി, വാർത്തകളിലൂടെ നവോത്ഥാന മുന്നേറ്റത്തിലേക്ക് ജനങ്ങളെ നയിക്കുകയാണ് ദീപിക പത്രം അന്ന് ചെയ്തത്. ഇന്നുള്ള മറ്റൊരു മാധ്യമവും അന്നുണ്ടായിരുന്നില്ല എന്നതും ദീപിക ഇന്നും ആ ദൗത്യം കച്ചവടവൽക്കരിക്കാതെ തുടരുന്നു എന്നതും പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെ. സാഹിത്യം, കല, നാടകം, സിനിമ എന്നിങ്ങനെയുള്ള കലാ സാംസ്കാരിക ഇനങ്ങളെല്ലാം ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നവയാണ്. അവരുടെ ചിന്താസരണിയിലേക്ക് നന്മയുടെയും നവോത്ഥാനത്തിന്റെയും ഊർജം പകരാൻ കലാ സാംസ്കാരിക ഇനങ്ങൾക്കാകും. ഈ മേഖലകളിലെല്ലാം മികച്ച തുടക്കവും സംഭാവനകളും നൽകിയത് ക്രിസ്ത്യാനികളായ പ്രതിഭകളായിരുന്നു. മലയാളത്തിലെ ആദ്യ നാടകം ചാവറയച്ചൻ രചിച്ച ഇടയ നാടകങ്ങൾ ആണ്. സി ജെ തോമസ് നാടകവേദിക്ക് നൽകിയ സംഭാവനകൾ അവിസ്മരണീയമാണ്. മലയാള സിനിമയ്ക്ക് ആദ്യമായി വെള്ളി വെളിച്ചം പകർന്നത് ജെ സി ദാനിയേലാണ്. നാടിന്റെ സ്വന്തം കലയെന്ന് അറിയപ്പെടുന്ന കഥകളിലും മോഹിനിയാട്ടത്തിലും നസ്രാണികൾ അത്ര പ്രഗത്ഭരായിരുന്നില്ല. ഈ രണ്ട് കലകളും സവർണർക്ക് മാത്രമുള്ളതായിരുന്നു. ജനങ്ങളിലേക്ക് നവോത്ഥാന ചിന്തകൾ പകരാൻ ഈ രണ്ട് കലകളും എത്രത്തോളം ഉതകിയിട്ടുണ്ടെന്നും പരിശോധിക്കാവുന്നതാണ്. ഭാഷയും സാഹിത്യവും വിദ്യാഭ്യാസവും വിജ്ഞാനവും ആരോഗ്യവും നൽകി ക്രിസ്ത്യൻ മിഷണറിമാരും ക്രൈസ്തവ സമൂഹവും സജ്ജമായ വിളനിലമാണ് മലയാള കര. ജാതീയ ദുരാചാരങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധി അതത് ജാതികളിലുള്ളവരും അവരുടെ സമുദായ നേതാക്കളും ആർജിച്ചത് അങ്ങനെയാണ്. നവോത്ഥാന പോരാട്ടങ്ങൾ പിൽക്കാലത്ത് ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി, മന്നത്ത് പത്മനാഭൻ, വി ടി ഭട്ടതിരിപ്പാട് തുടങ്ങിയവരുടെ രംഗപ്രവേശനമായി. അവർ സ്വന്തം സമുദായങ്ങളിലെ ദുരാചാരങ്ങൾക്കെതിരെയും സമൂഹത്തിന്റെ പൊതുവെയുള്ള അപച്യുതികൾക്കെതിരെയും പോരാടി. സമൂഹത്തിലെ അപച്യുതികൾക്കെതിരെ പോരാട്ടം നയിക്കാനും സ്വാതന്ത്ര്യ സമരത്തിനും മറ്റുള്ളവരെക്കാൾ മുന്നിൽ ക്രൈസ്തവ സമുദായ നേതാക്കളും വൈദികരും ഉണ്ടായിരുന്നു. രാജ്യഭരണത്തിൽ സർക്കാർ ഉദ്യോഗങ്ങളെല്ലാം തമിഴ് ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു. ഇതിനെതിരെ രാജാവിന് നിവേദനം നൽകാൻ പോലും ധൈര്യമില്ലായിരുന്ന കാലം. അനീതിക്കെതിരെ നിവേദനം നൽകാൻ അന്നത്തെ ഏതാനും പൗരപ്രമുഖർ തീരുമാനിച്ചു. അങ്ങനെ നിവേദനം നൽകിയ സംഭവമാണ് 1891 മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ ബ്രാഹ്മണർക്ക് കൂടി ഉദ്യോഗങ്ങൾ നൽകാൻ തുടങ്ങി എന്നതല്ലാതെ വലിയ മാറ്റമുണ്ടായില്ല. നീതിക്കായുള്ള ഈ നീക്കങ്ങൾ നസ്രാണി ദീപികയിലൂടെ ജനങ്ങളിലെത്തി. ജനങ്ങളുടെ മനസ്സിൽ നീതിക്ക് വേണ്ടിയുള്ള വികാരം ഉണർത്തി. ദീപികയുടെ സ്ഥാപക പത്രപ്രവർത്തന രീതിയിൽ മാണിക്കത്തനാരാണ് അന്നത്തെ വിവിധ സാമുദായിക നേതാക്കളെ ഏകോപിപ്പിച്ചും ബോധവൽക്കരിച്ചും ഈ ജനകീയ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കിയത്. തിരുവിതാംകൂറിനെ പിടിച്ചുകുലുക്കി 1919 പൗരസമത്വവാദ പ്രക്ഷോഭം അരങ്ങേറി. പത്രങ്ങളിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും ജനങ്ങളിലേക്ക് നീതിബോധം സന്നിവേശിപ്പിച്ചതിന്റെ വിജയമായിരുന്നു അത്. സർക്കാർ ഉദ്യോഗം സവർണർക്ക് മാത്രമെന്ന രാജാവിന്റെ നയത്തിനെതിരെയുള്ള പോരാട്ടം നയിക്കാൻ ക്രൈസ്തവരാണ് മുൻനിരയിലുണ്ടായത്. വിദ്യാഭ്യാസ യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ ജാതിക്കാർക്കും തുല്യ പരിഗണന വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം ജയിച്ചു. ഐത്തോചാടനത്തിനായി 1924 നടത്തിയ വൈക്കം സത്യാഗ്രഹത്തിന് എല്ലാ സാമുദായിക നേതാക്കളുടെയും പിന്തുണയുണ്ടായി. അവർണർക്ക് ക്ഷേത്രപ്രവേശന സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് 1931 കോൺഗ്രസ്സാണ് ഗുരുവായൂർ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. 1934 പിന്തുണയുമായി മഹാത്മാഗാന്ധി എത്തി പ്രസംഗിച്ചു. 1936 ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകാൻ മുൻനിരയിലുണ്ടായിരുന്നവരാണ് ബാരിസ്റ്റർ ജോർജ് ജോസഫ്, ഭജയ് ഭാരതം മാത്തുണി, സെബാസ്റ്റ്യൻ പൂവൻതിങ്കൾ തുടങ്ങിയവർ. മലയാളി മെമ്മോറിയൽ, നിവർത്തന പ്രസ്ഥാനം എന്നിവ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ആദ്യകാല പ്രക്ഷോഭങ്ങളായിരുന്നു. ഈ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ഓർമ്മിക്കേണ്ട പേരുകളാണ് സിറിയക്, നിതിരി, എ സി ചാക്കോ, എൻ വി ജോസഫ്, ടി എം വർഗീസ്, എ സി കുര്യാക്കോസ്, എ ജെ ജോൺ, ഇ ജോൺ, ഫിലിപ്പോസ്, കെ ടി തോമസ്, പി ജെ സെബാസ്റ്റ്യൻ, ആർ വി തോമസ്, അലക്സാണ്ടർ പറമ്പിത്തറ,
കുഞ്ഞൻ നാടാർ തുടങ്ങിയവരുടേത്. ക്രൈസ്തവർക്കിടയിൽ തീപ്പൊരികളായ വനിതാ നേതാക്കളും ഉണ്ടായിരുന്നു. അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ തുടങ്ങിയവർ. മനുഷ്യനോ മൃഗമോ? സംസ്കാരവും വിവേകവുമാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. വിജ്ഞാനവും വിദ്യാഭ്യാസവും കലാസ്വാധീനവുമെല്ലാമാണ് മനുഷ്യന് സംസ്കാരവും വിവേകവും നൽകുന്നത്. അതില്ലാതാകുമ്പോഴാണ് മനുഷ്യൻ വന്യമൃഗമോ കാട്ടാളനോ ആകുന്നത്. പ്രത്യക്ഷത്തിൽ മനുഷ്യരാണെങ്കിലും ബുദ്ധിശൂന്യരായ കാട്ടാളന്മാർക്ക് ചോരയുടെ ഭാഷയെ അറിയും. ഉത്തരേന്ത്യയിലെ പല പ്രദേശങ്ങളിലും വന്യമൃഗങ്ങളെക്കാൾ ക്രൂരമായി മനുഷ്യ കശാപ്പ് നടത്തുന്ന വാർത്തകൾ അനുദിനം എന്നോണമാണ് നാം മാധ്യമങ്ങളിലൂടെ അറിയുന്നത്. ആൾക്കൂട്ട നീതി വ്യവസ്ഥയുടെയും ആൾക്കൂട്ട കൊലപാതകങ്ങളുടെയും കാടൻ സംസ്കാരം. വിദ്യാഭ്യാസം നേടിയ കേരളത്തിൽ നിന്നും കാട്ടാളത്തങ്ങൾ വേരറ്റിട്ടില്ലെന്നാണ് സമീപകാല സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നത്. ജാഗ്രതയോടെ ഇരുത്തിക്കൊണ്ടേയിരിക്കണം. അനുഭവങ്ങൾ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. Subscribe now and press the bell icon. Never miss an update.